ഫ്രം എ സർക്കുലാർ ഷീറ്റ് ഓഫ് റേഡിയസ് ഫോർ സെന്റിമീറ്റർ എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെന്റിമീറ്റർ ഈസ് റിമൂവ് ഫൈൻ ദ ഏരിയ ഓഫ് ദി റിമെയിനിങ് ഷീറ്റ് ടേക്ക് ബൈ ഇസ് ഈക്വൽ ടു ത്രീ പോയിന്റ് വൺ ഫോർ ക്വസ്റ്റിനിൽ എന്താ പറഞ്ഞേക്കുന്നത് റേഡിയസ് ഫോർ സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കുലാർ ഷീറ്റിൽ നിന്ന് എന്തു ചെയ്തു റേഡിയസ് ത്രീ സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിള് റിമൂവ് ചെയ്തു അത് പിന്നെ ബാക്കിയുള്ള അതിന്റെ റിമെയിനിംഗ് പാർട്ടിന്റെ ഷീറ്റിന്റെ എന്ത് കണ്ടുപിടിക്കണം ഏരിയ കണ്ടുപിടിക്കണം ഇല്ലേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ഒരു പിക്ചർ വരച്ചു നോക്കണം കേട്ടോ ഓക്കെ ഇത് റേഡിയസ് ഫോർ സെന്റിമീറ്റർ ഫോർ സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ നിന്ന് എന്താണ് റേഡിയസ് ത്രീ സെന്റിമീറ്റർ റിമൂവ് ചെയ്തില്ലേ അതായത് ഇത്രയും പോർഷൻ ഈ റേഡിയസ് സെന്റിമീറ്റർ ഈ ഫോർ സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിൽ നിന്ന് ത്രീ സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഈ സർക്കിൾ എന്ത് ചെയ്തു റിമൂവ് ചെയ്തു ബാക്കിയുള്ള ഈ പോർഷൻ ബാക്കി ഏത് എത്രയുണ്ട് പോർഷൻ ഇത്ര ഇത്രയും പോർഷന്റെ എന്ത് കണ്ടുപിടിക്കണം ഏരിയ നമ്മള് ഫൈൻഡൌട്ട് ചെയ്യണം മനസ്സിലായോ അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ എഴുതാം അപ്പൊ ഈ ഔട്ടർ സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും സെന്റിമീറ്റർ അല്ലേ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് റേഡിയസ് ഓഫ് ഔട്ടർ സർക്കിൾ എന്ന് എഴുതാം കേട്ടോ ഔട്ടർ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് എടുക്കാം കേട്ടോ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു സെന്റിമീറ്റർ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ഈ ഔട്ടർ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം ഏരിയ ഓഫ് ദി ഔട്ടർ സർക്കിൾ ഈസ് ഈക്വൽ ടു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് പൈ ആർ സ്ക്വയർ അല്ലേ അപ്പൊ ഇവിടെ ഔട്ടർ സർക്കിളിന്റെ ആയതുകൊണ്ട് നമ്മൾ നമ്മള് ആറ് നമ്മൾ ക്യാപിറ്റൽ എടുക്കും കേട്ടോ പൈ ആർ സ്ക്വയർ കണ്ടോ ഈസ് ഈക്വൽ ടു ഇവിടെ പൈ ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ പൈ നമുക്ക് എന്ത് എഴുതാം ത്രീ പോയിന്റ് ഫോർ ഇൻറ്റു ആർ സ്ക്വയർ ആർ ഈസ് ഫോർ ഫോർ സ്ക്വയർ ഇസ്ഇക്വൽ ടു ത്രീ പോയിന്റ് വൺ ഫോർ ഇൻടു ഫോർ സ്ക്വയർ ഈസ് സിക്സ്റ്റീൻ എന്തുവരും ത്രീ വൺ ഫോർ ഇന് സിക്സ്റ്റീൻ

സീറോ ടു ഫോർ ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട് ടു ഡെസിമൽ പ്ലേസസ് ഉണ്ട് അല്ലേ അപ്പൊ ടു പ്ലേസസ് മാറി നമ്മൾ പോയിന്റ് ഇട്ടു അപ്പൊ എന്ത് വന്നു ഫിഫ്റ്റി പോയിന്റ് ടു ഫോർ യൂണിറ്റ് ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ നമ്മൾ ഔട്ടർ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു ഇനി എന്താണ് ഇനി നമ്മൾ ഇന്നർ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ ഇന്നർ സർക്കിളിന്റെ റേഡിയസ് എന്താണ് ത്രീ സെന്റിമീറ്റർ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം സ് ഓഫ് ഇന്നർ സർക്കിൾ ഇസ് ഈക്വൽ ടു ഇന്നർ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് സ്മോൾ ആയിട്ട് എടുക്കാം കേട്ടോ ഇസ് ഇക്വൽ ടു ത്രീ സെന്റിമീറ്റർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഏരിയ ഓഫ് ദി ഇന്നർ സർക്കിൾ എന്താണ് ഇക്വേഷൻ പൈ സ്മോൾ ആർ സ്ക്വയർ ഇന്നർ സർക്കിളിന്റെ ആയതുകൊണ്ട് സ്മോൾ ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു ത്രീ പോയിന്റ് വൺ ഫോർ ഇൻ

ഇവിടെ ടു ഡെസിമൽ പ്ലേസുണ്ടല്ലേ അപ്പൊ പോയിന്റ് ടു സിക്സ് സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ നമുക്ക് ഇന്നർ സർക്കിളിന്റെ ഏരിയയും കിട്ടി ഔട്ടർ സർക്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു ഇന്നർ സർക്കിളിന്റെ ഏരിയയും കണ്ടുപിടിച്ചു അല്ലേ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻ ദി ഏരിയ ഓഫ് ദി റിമെയിനിങ് ഷീറ്റ് അതായത് ഈ ഇന്നർ സർക്കിൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞുള്ള ബാക്കി ഈ റിമൈനിങ് ഷീറ്റിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കാം ഈ ഔട്ടർ സർക്കിളിൽ നിന്ന് ഇന്നർ സർക്കിൾ റിമൂവ് ചെയ്തു അല്ലേ അപ്പോഴാണ് നമുക്ക് ഈ പാർട്ട് കിട്ടിയത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ ദ ഏരിയ ഓഫ് ദി റിമെയിനിങ് ഷീറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ഔട്ടർ സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ദി ഇന്നർ സർക്കിൾ ഔട്ടർ സർക്കിളിൽ നിന്ന് ഇന്നർ സർക്കിള് സപ്രാക്ട് ചെയ്തു അത്രയും പോർഷൻ നമ്മൾ കുറച്ചു അപ്പോഴാണ് എന്ത് കിട്ടിയത് ഈ പോർഷൻ കിട്ടിയത് അല്ലേ അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം റിമൈനിങ് ഷീറ്റ് ഇസ് ഈക്വൾ ടു സർക്കിൾ മൈനസ് ഓഫ് ഇന്നർ സർക്കിൾക്വൽ ടു ഏരിയ ഓഫ് ഔട്ടർ സർക്കിൾ എന്താണ് ഫിഫ്റ്റി പോയിന്റ് ഫോർ മൈനസ് ഏരിയ ഓഫ് ഇന്നർ സർക്കിൾസ്

എന്ത്രും നയൻ പോയിന്റ് നയൻ മൈനസ് എയ്റ്റ് ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ എന്താവും ഇവിടെ ഫോർ ആകും അപ്പൊ നയൻ മൈനസ് എയ്റ്റ് മൈനസ് ടു ട്വന്റി വൺ പോയിന്റ് നയൻ എയ്റ്റ് ഇസ് ഈക്വൽ ടു ട്വന്റി വൺ പോയിന്റ് നയൻ എയ്റ്റ് സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ദി റിമെയിനിങ് ഷീറ്റ് എന്ത് കിട്ടി ട്വന്റി വൺ പോയിന്റ് നയൻ എയ്റ്റ് സെന്റിമീറ്റർ സ്ക്വയർ സിക്സ് ക്വസ്റ്റൻ എന്താണെന്ന് സൈമ വൺസ് ഓൺ ദി എഡ്ജ് ഓഫ് എ സർക്കുലർ ടേബിൾ കവർ ഓഫ് ഡയമീറ്റർ വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഫൈൻഡ് ദ ലെങ് ഓഫ് ദി ലേസ് റിക്വയർഡ് ആൻഡ് ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് കോസ്റ്റ് ഇഫ് വൺ മീറ്റർ ഓഫ് ദി ലേസ് കോസ്റ്റ് റുപ്പീസ് ഫിഫ്റ്റീൻ അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ലെങ്ത് ഓഫ് ദി ലേസ് റിക്ക അപ്പം ഈ ടേബിൾ കവറിന് ചുറ്റും വെക്കാനുള്ള ലേസിന്റെ എന്ത് കണ്ടുപിടിക്കണം ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം പിന്നെ പിന്നെന്ത് കണ്ടുപിടിക്കണം ആ ലേസിന്റെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ അപ്പൊ നോക്കിയേ സർക്കുലർ ടേബിൾ കവർന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പൊ സർക്കിൾ ആണല്ലേ ഈ സർക്കിൾ ആയിട്ടുള്ള ഈ ടേബിൾ കവറിന്റെ എഡ്ജിൽ എന്തു ചെയ്യണം ലേസ് വെക്കണം അപ്പൊ നമ്മൾ എന്തായിരിക്കും കണ്ടുപിടിക്കണ്ടേ ഈ സർക്കിളിന്റെ എഡ്ജിൽ കൂടെ ലേസ് വെക്കുകയാണെങ്കിൽ ഇതിന്റെ എന്തായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടേ സർക്കംഫറൻസ് ആയിരിക്കും അല്ലേ അപ്പൊ ഈ മെഷർമെന്റ് ആണ് നമുക്ക് വേണ്ടത് ദിസ് ഈസ് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പൊ ഈ ഡയമീറ്ററിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം റേഡിയസ് കണ്ടുപിടിക്കണം അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് എഴുതാം ർ ഈസ് ഈക്വൽ ടു എത്രയാണ് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഇതിന്ന് റേഡിയസ് നമുക്ക് എന്ത് എഴുതാം റേഡിയസ് ആർ ഈസ് ഇക്വൽ ടു ഡി ബൈ ടു ബൈ ടു ദിസ് വൺ പോയിന്റ് ഫൈവ് ഡിവൈഡ് ബൈ ടു മീറ്റർ ദിസ് ഈസ് ദി റേഡിയസ് നെക്സ്റ്റ് എന്ത് നമ്മൾ കണ്ടുപിടിക്കണം ലെങ്ത് ഓഫ് ദി ലേസ് ദാറ്റ് ഈസ് സർക്കംഫറൻസ് ഓഫ് ദി ടേബിൾ കവർക്ക് എന്ത് എഴുതാം സർക്കംഫറൻസ് ഓഫ് ദി ടേബിൾ കവർ ഈസ് ഇക്വൽ ടു എന്താണ് സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് ടു പൈ ആർ അല്ലേ ഇസ് ഇക്വൽ ടു ഇന് പൈ ഇവിടെ എന്താണ് ത്രീ പോയിന്റ് വൺ ഫോർന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ

ഫോർ വൺ സീറോ സെവൻ പ്ലസ് ഫോർ ഇലവൻ ഫൈവ് സിക്സ് സെവൻ ത്രീ പ്ലസ് വൺ ഫോർ എന്തുവന്നു സീറോ ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട് വൺ ടു ത്രീ ഡെസിമൽ പ്ലേസസ് അല്ലേ അപ്പൊ ത്രീ പ്ലേസസ് മാറ്റി നമ്മൾ പോയിന്റ് ഇട്ടു അപ്പൊ എന്തുവന്നു ഫോർ പോയിന്റ് സെവൻ വൺ സീറോ മീറ്റർ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ലെങ്ത് ഓഫ് ദി െ ഫോർ പോയിന്റ് സീറോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം ലെങ്ത് ഓഫ് ദി ഈസ് ഈക്വൽ ടു ലേസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി ഫോർ പോയിന്റ് സെവൻ വൺ സീറോ മീറ്റർന്ന് കിട്ടി ഇനി നമുക്ക് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഫൈൻഡ് ഇറ്റ്സ് കോസ്റ്റ് മീറ്ററിന് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട് റുപ്പീസ് ഫിഫ്റ്റീൻ ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ വൺ മീറ്ററിന് ഫിഫ്റ്റീൻ റുപ്പീസ് ആണെങ്കിൽ ഫോർ പോയിന്റ് സെവൻ വൺ മീറ്ററിന് എത്ര റുപ്പീസ് ആയിരിക്കും രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം കോസ്റ്റും ഈ ലെങ്തും കൂടെ നമ്മൾ എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ ദർ ഫോർ കോസ്റ്റ് ഓഫ് ദി ലേസ് ഇസ് ഈക്വൽ ടു ടുപ്പീസ് ഫിഫ്റ്റീൻ ഇൻടു ഫോർ പോയിന്റ് സെവൻ വൺ സീറോ ഇസ്ഇക്വൽ ടു എന്ത് വരും എന്ത് കിട്ടി സെവൻ സീറോ സിക്സ് ഫൈവ് സീറോ ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട് ത്രീ ഡെസിമൽ പ്ലേസസ് ഉണ്ടല്ലേ അപ്പം സെവന്റി പോയിന്റ് സിക്സ് ഫൈവ് സീറോ എന്ന് കിട്ടി റുപ്പീസ് സെവന്റി പോയിന്റ് Six-five.